തൃശൂർ കുന്നംകുളത്ത് സ്വത്തിനായി മകൾ അമ്മയ്ക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയത് ഇഷ്ടദാനമായി മകൾ കെഴുതിവെച്ച സ്ഥലം നേരത്തെ ലഭിക്കാനെന്ന പോലീസ്. അച്ഛൻ ചന്ദ്രനും അമ്മ രുക്മിണിയും ഇന്ദുലേഖയുടെ പേരിലാണ് സ്വത്ത് എഴുതിവച്ചിരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ ഗോകുൽ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ഗോകുൽ, വളരെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. സ്വത്തിനായിട്ടാണ് ഇപ്പോൾ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്. ഇതിനു മുമ്പും ഇതുപോലൊരു ശ്രമം നടത്തിയിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. എന്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? അഞ്ചു, അതായത് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇഷ്ടദാനമായി അച്ഛൻ ചന്ദ്രനും അതോടൊപ്പം തന്നെ അമ്മ രുക്മിണിയും ഇന്ദുലേഖയ്ക്കാണ് ഇഷ്ടദാനമായി തങ്ങളുടെ സ്വത്തുക്കൾ എഴുതി വെച്ചിരുന്നത്. ഈ സ്വത്ത് ക്ഷമിക്കണം, നേരത്തെ കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ദുലേഖ ഇവരെ, അതായത് അമ്മയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെ തന്നെ അച്ഛനെയും കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയ വാർത്തകളെല്ലാം തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അച്ഛനെയും അച്ഛനും ഇത്തരത്തിൽ തന്നെ എലിവിഷം നൽകിയിരുന്നു. എന്നാൽ അച്ഛനെ ഈ ചായയിൽ അത് കൈപ്പരസം തോന്നിയത് കൊണ്ട് തന്നെ അത് കുടിക്കാതിരുന്നതിനാലാണ് അച്ഛൻ അച്ഛന്റെ ജീവൻ രക്ഷപ്പെട്ടത്. എന്നാൽ അമ്മ ഈ ചായ കുടിക്കുകയും അമ്മയ്ക്ക് പിന്നീട് അസുഖം കൂടുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. വ്യക്തമാകുന്ന മറ്റൊരു കാര്യം, ഇതിനു മുൻപും രുക്മിണിയെ കൊലപ്പെടുത്താൻ ഇന്ദുലേഖ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കഞ്ഞിയിൽ ഡോളോ പോലുള്ള മരുന്നുകൾ അമിതമായി പൊടിച്ചു നൽകുകയും അത്തരത്തിൽ തന്നെ ഭക്ഷണത്തിൽ കൂടുതൽ മരുന്നുകൾ ചേർത്ത് ഇത്തരത്തിൽ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അന്ന് അത്ര ശ്രമം വിജയിച്ചില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ രുക്മിണിക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ 17-ാം തീയതി മകൾ നൽകിയ ചായ ഇത്തരത്തിൽ തന്നെ റാറ്റ് പോയിസൺ, എലിവിഷം ചേർത്തിരുന്നു. അത്തരത്തിൽ ആ പോയിസൺ ഉള്ളിൽ ചെന്നാണ് രുക്മിണിയുടെ മരണമുണ്ടായത്. പ്രധാനമായും ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ആശുപത്രി അധികൃതർക്ക് ഇതൊരു സംശയം തോന്നി. കാരണം ലിവറിന് ഒരു കേടുണ്ട്, ഡാമേജ് വന്നു എന്നുള്ളതാണ് മകളടക്കം ഈ ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നത്. എന്നാൽ ആശുപത്രി അധികൃതരുടെ പരിശോധനയിൽ ഇത് വിഷം ഉള്ളിൽ ചെന്നാണ് ഇത്തരത്തിൽ ലിവറിന് പ്രശ്നമുണ്ടായതെന്ന് വ്യക്തമായി. അതിനെ തുടർന്ന് പോലീസിൽ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം അച്ഛനും ഒരു സംശയം തോന്നിയിരുന്നു. കാരണം മകൾ ഈ അച്ഛനും ഇത്തരത്തിൽ തന്നെ ചന്ദ്രനും ചായ നൽകിയിരുന്നു, ഈ ചായയിൽ കൈപ്പരസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനും ഈ സംശയം തോന്നിയിരുന്നു. അച്ഛനും ഈ സംശയം പോലീസിനോട് പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതിനുശേഷം പോലീസ് രുക്മിണിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇന്ദുലേഖയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് രുക്മിണിയുടെ മരണത്തിന് പിന്നിൽ ഇന്ദുലേഖയാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്.